ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചച്ചക്കച്ചുള കൊണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കാൻ നോക്കാം. ഈ പച്ചച്ചക്കച്ചുള ഇങ്ങനെ കീന്തിയെടുത്ത് കട്ടി കുറച്ച് കീന്തിയിട്ട് മുറത്ത് വെച്ച് ഉണക്കുക. ഇത് കൂടുതൽ ഇത് കുറച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ, കൂടുതൽ വേണ്ടവർക്ക് വേണം കൂടുതലായിട്ട് എടുക്കാം. ഇത് പിന്നെ ഇത് നമുക്ക് വേവിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വാട്ടി ഉണങ്ങുന്ന വാട്ടി ഉണങ്ങി വേവിക്കുന്നതിനേക്കാളും നല്ലത് പച്ചക്ക് ഇങ്ങനെ ഉണക്കിയെടുത്ത് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചക്കച്ചുള ഉണങ്ങിക്കഴിഞ്ഞു, ഇത് ഇതുപോലെ ഇരിക്കും ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും. ഇതിനി ഈ നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് എടുത്ത് നല്ല കാറ്റ് കറന്ന് അടച്ചു വെക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് വേവിക്കാനാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കൂട്ട് ഞാൻ കാണിക്കുന്നത്. ഇത് ഇതിനി പൊടിക്കുന്ന ഭാഗം കാണിക്കാം. ചക്കച്ചുള ഉണങ്ങി മിക്സിയിലിട്ടു, ഇനി അത് പൊടിക്കാൻ പോകുന്ന ഭാഗമാണ്. റെഡി ആയിട്ടുണ്ട്. നമ്മളിനി വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അടുത്തതായി ചക്കപ്പൊടി കുഴയ്ക്കാൻ വേണ്ടി ശകലം വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് സ്വല്പ ഉപ്പുനീര് ഒഴിച്ചിട്ട് അത് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി എടുക്കുവാണ്. ചക്കപ്പൊടിയിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കൂടി ഇടുവാണ്. എന്നാലും ഇത് ഒരു നല്ല ഭയങ്കര പിടുത്തമായിരിക്കും, കാരണം അരിപ്പൊടി ഇട്ടാലേ പിടുത്തം കുറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തോട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് തളിച്ചെടുക്കുക. ചൂടാക്കി വെച്ചിരുന്ന വെള്ളം ഇതിൻ്റെ അകത്തേക്ക് സ്വല്പം ഒഴിക്കുകയാണ് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിയിടണം, അതുകൂടെ ഞാൻ കാണിക്കാം. പുട്ടുപൊടി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിയിടാം. തേങ്ങ ചിരണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതെല്ലാം ശ്രദ്ധിച്ചോളാം, തേങ്ങ കുറവാണെങ്കിൽ ടേസ്റ്റ് കുറയും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ആയതിൻ്റെ വീട്ടിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ തേങ്ങ ചേർക്കണം നല്ലതാണ്. തേങ്ങ ആയിട്ട് ഒത്തിരി നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അത് കാരണം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടുപൊടി പിന്നെ വെള്ളം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുഴച്ച് റെഡിയാക്കിയിട്ട് ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പുട്ടുപുറ്റിയിലേക്ക് മാറ്റാം. പൊടി നനച്ച് 10 മിനിറ്റ് ആയി. ആദ്യം നമുക്ക് പുട്ടുപുറ്റിലേക്ക് കുറച്ച് തേങ്ങ ഇടാം. അത് കഴിഞ്ഞ് ചക്കപ്പൊടി കുതിർത്ത് വെച്ചിടാം. അത് കഴിഞ്ഞ് കുറച്ച് പഴം, ഏത്തപ്പഴമാണിത് ഞുറുക്കി വെച്ചിരുന്നതാണ്, അത് ഇടാം. വേറെ പഴത്തിന്റെ ആവശ്യമില്ല, ഇത് ഇടുന്നതിന്റെ വില്ല്. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ഇടുന്നു. അത് കഴിഞ്ഞ് പൊടിയിടുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പഴം ഇടുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പൊടിയിടുന്നു. ഇനി കുറച്ച് തേങ്ങ ഇടുന്നു. ഇനി നമുക്ക് തീയിലേക്ക് വെക്കാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് ഇടാം. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോകപ്രശസ്ത PM മിത്രയുടെ ശിഷ്യ അഖിലരാജ് കോട്ടയത്തെ ക്ഷണിക്കുന്നു. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മജീഷ്യനാണ് PM മിത്ര. ഞാൻ എന്റെ ജീവിതത്തില് സത്യമായിട്ടും ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായിട്ടുള്ളൊരു ചക്ക കൊണ്ടൊരു ഭക്ഷണം കഴിക്കുന്നത്. എന്താ സാധനം? ചക്കപ്പൊടി കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഏത്തപ്പഴം കൂടെ ചേർത്തിട്ടുണ്ട്.
എല്ലാ സഹായിക്കാൻ കൂടുതലുണ്ട്. എന്തൊക്കെയായാലും വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പാപ്പച്ചാൻ ഇപ്പം സെക്കൻഡ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുക്ക് ആയി മാറട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടി വി മുഴുവൻ വരും എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പാപ്പച്ചാൻ ഇത് എന്തൊക്കെയും അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും പരീക്ഷ നോക്കണം. അടിപൊളിയായിട്ട് പുതിയതായിട്ട് പോയി അടുത്ത വീഡിയോ കാണാം.